സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി തുടരുന്ന സമരം ഘടിപ്പിച്ച് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് മൊട്ടയടിച്ചും പ്രതീകാത്മക വിലാപയാത്ര നടത്തിയുമായിരുന്നു ഇന്നത്തെ സമരം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 54 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടരികിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വൈകാരിക സമരം. 2019 സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ 10 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരമാണ് ഇന്ന് മറ്റൊരു തലത്തിലേക്ക് കടന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. അതിനൊപ്പം പ്രതീകാത്മക ശവമഞ്ചയാത്രയും നടത്തി. ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടർന്നിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ വിളിച്ചില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. ഹിറ്റ്ലറിനെ പോലെയാണ് ഇവിടുത്തെ പി എസ് സിയും ഇവിടുത്തെ ഗവൺമെന്റും നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ ഫാൻസി ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻസി ഡ്രസ്സിന് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരല്ല. നമ്മളിവിടെ പല പല ഫാൻസി ഡ്രസ്സ് ഈ 10 ദിവസത്തിനകത്ത് ഇപ്പം നടക്കുന്നുണ്ട്. ഉരുളുന്നുണ്ട്, എഴയുന്നുണ്ട്, മുട്ടിലെഴയുന്നുണ്ട്, തലകുത്തി നിൽക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് എന്താണ് സർക്കാരും പി എസ് സിയും കണ്ണു തുറക്കാത്തത്? 2023 റാങ്ക് ലിസ്റ്റ് വന്നെങ്കിലും ജോലിക്കെടുത്തത് 21% ആളുകളെ മാത്രം. പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 54 ദിവസം മാത്രമാണ് ബാക്കി. പോലീസിൽ ആൾക്ഷാമം രൂക്ഷമായിട്ടും നിയമന നടപടികൾ കൊച്ചിന്റെ വേഗതയാണ്. റാങ്ക് ലിസ്റ്റിലുള്ള പലരുടെയും പ്രായപരിധി കഴിഞ്ഞു. അവസാന പ്രതീക്ഷയാണ് ഈ റാങ്ക് ലിസ്റ്റ്. നമ്മൾ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് കാത്തിരിക്കുന്ന ലിസ്റ്റാണ്. 2019 തുടങ്ങിയ പ്രയത്നമാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത്. 19 പഠിച്ചു തുടങ്ങി, 20 കോവിഡ് വന്ന, അങ്ങനെ 21 എക്സാം പ്രിലിംസ് തുടങ്ങി, 22 മെയിൻസ്, അത് കഴിഞ്ഞ് ഫിസിക്കൽ, അങ്ങനെ റിസൾട്ട് വന്ന് വീണ്ടും 1 വർഷം റിസൾട്ട് തന്നെ കാത്തിരുന്നു. ഇപ്പം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മാസമേ ഉള്ളൂ. ഇവർ ഭരണകൂടത്തോട് കൈകൂപ്പി കേഴുകയാണ്. ഒരു വട്ടം പരിഗണിക്കണം, 10,000-ത്തോളം വരുന്നവരുടെ ജീവിതമാണ്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ തീരുമാനമാകും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. കാക്കിയിട്ട് പോലീസ് ആവാൻ കൊതിച്ചവർ, എന്നാൽ എല്ലാ കടമ്പകളും കടന്നിട്ടും പോലീസ് ജോലി എന്നത് ഇവർക്കിപ്പോഴും ഒരു സ്വപ്നം മാത്രമാണ്. എത്ര നാൾ ഈ ചെറുപ്പക്കാരെ കണ്ടില്ലെന്ന് നടിച്ച സർക്കാരിന് മുന്നോട്ട് പോകാനാകും? എ വിജയശങ്കർ, 24, തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ ഒരു നടപടി ആവശ്യപ്പെട്ടുള്ള സമരമാണ്. സംസ്ഥാനത്ത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഉദ്യോഗസ്ഥരില്ല എന്നത് പോലീസ് സേനയിലെ ഏറെക്കാലമായുള്ള പ്രശ്നമാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും ഉള്ളത്. പോലീസുകാർക്കിടയിലെ ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാതെ അഭ്യസ്തവിദ്യരെ പുറത്തു നിർത്തുകയാണ് സർക്കാർ ഇപ്പോഴും. കാത്തിരുന്ന് മടുത്തതോടെയാണ് ഉദ്യോഗാർത്ഥികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. പ്രതികരണങ്ങളിലേക്ക്. നമ്മൾ ഇനി എന്ത് ചെയ്യണം നമുക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ അധികാരികളുടെ അടുത്തെല്ലാം പോയി, സെക്രട്ടേറിയറ്റിലും രാഷ്ട്രീയ പ്രവർത്തകരുടെയും എല്ലായിടത്തും നമ്മൾ പോയിട്ട് പോലും നമുക്ക് അർഹിച്ചൊരു നിയമനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി വരും 50 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളിലുള്ള ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും ഏജ് ലിമിറ്റ് കഴിഞ്ഞതാണ്. 26 വയസ്സ് വരെ നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും 28-ഉം 29-ഉം വയസ്സായതാണ്. യഥാർത്ഥത്തിൽ നോട്ടിഫിക്കേഷന് വിരുദ്ധമായിട്ടാണ് ഈ പരീക്ഷ നടത്തിയിരിക്കുന്നത് തന്നെ. നോട്ടിഫിക്കേഷനിൽ ഒരു മെയിൻ പരീക്ഷ, ഒരു കായികക്ഷമതാ പരീക്ഷ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പ്രിലിംസ്, മെയിൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നു. നമ്മുടെ 4-5 വർഷമാണ് തുലച്ചേക്കുന്നത്. നമുക്ക് 1-ഓ 2-ഓ 2 വർഷമാണെങ്കിൽ ഇത് പോട്ടെ എന്ന് പറഞ്ഞ് നമുക്കത് ഒഴിവാക്കിയതിന്, പക്ഷേ ഈ 5 വർഷമാണ് നമ്മൾ കളഞ്ഞത്. നമ്മൾ നല്ല പ്രായം, നമ്മൾ ഇതിന് വേണ്ടി പി എസ് സിയെ വിശ്വസിച്ച് നമ്മൾ പഠിച്ചു. 2019 കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്. ഇത്രയും വർഷമായിട്ടും ഈ ഇതിൻ്റെ ഒരു പരിഹാരം നിങ്ങൾ അവർ കാണിക്കുന്നില്ല. സർക്കാർ നമ്മളെ മുമ്പിലോട്ട് നോക്കുന്ന പോലും ഇല്ല. അന്ന് 2021 ഈ പ്രിലിംസ് സംവിധാനം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ഉറപ്പാക്കുമെന്ന്. അന്നത്തെ പി എസ് സി ചെയർമാനായ സക്കീർ സാറും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങളെല്ലാം ഇപ്പോഴും അന്ന് തെരുവിലാണ്. ഈ പറഞ്ഞ നമുക്ക് ഇനി ആർക്കും തന്നെ ഒരു യൂണിഫോം പോസ്റ്റ് എഴുതാനും പറ്റത്തില്ല. നമ്മുടെ ലൈഫും പോയി. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി ആത്മഹത്യ ചെയ്യുക, അതായ ഒരു മാർഗ്ഗമുള്ളൂ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ. ഇത്രയും നാൾ വരെ നമ്മൾ പഠിച്ച്, രാവിലെ ജോലിക്ക് പോയി,
അപ്പോഴത്തേക്കാണ് പി എസ് സിയുടെ വലിയൊരു പരിഷ്കാരം വന്നത്. ഒഴിവിന് ആനുപാതികമായിട്ട് ഇനി ലിസ്റ്റ് ഇടുന്നുള്ളൂ, എല്ലാവർക്കും ജോലി. അങ്ങനെ നമ്മളത് ക്ഷമിച്ച് പഠിച്ചു. ഇപ്പോൾ അതാ ഇവിടെ വന്ന ഇത്രയും പേര് ഇവിടെ തെരുവിൽ ഇങ്ങനെ കിടക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി 10,000 പേര് മരിക്കാനല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം, അവർക്ക് നിയമനം വേണമെന്നുള്ളതാണ്. ഒട്ടേറെ പേർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസം കാലത്ത് മുതൽ അവരുടെ സമരം അവിടെ നടന്നുവരുന്നുവെന്നാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 35 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ 10 ദിവസമായിട്ട് അനിശ്ചിതകാല സമരം നടക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളും ജനങ്ങളും ഞങ്ങളുടെ അവസ്ഥ കാണണമെന്നാണ് മുഹമ്മദ് സ്വാലിഖ് പറയുന്നത്. ആ അവസ്ഥയാണ് മുഹമ്മദ് ഇപ്പോൾ നമ്മൾ കണ്ടത്, അത് അധികൃതരുടെ മുന്നിലേക്ക് റിപ്പോർട്ട് രൂപത്തിൽ എത്തിച്ചത്. 21% നിയമന ശുപാർശ അതാണ്. അതിൽ എത്ര പേർ ജോലിയിൽ കയറിയെന്ന് നോക്കണമെന്നുള്ള അഭിപ്രായമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കില്ലേ എന്നാണ് ഷിബിൻ ജോസഫിൻ്റെ പ്രതികരണം. കണ്ടില്ലെന്ന് നടിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ ദുരിതം അത് അധികൃതരുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ആ റിപ്പോർട്ടിലൂടെ അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്. ഇപ്പോഴും സജീവമായി തന്നെ സിപോ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് മുൻപ്.